ജൂലൈ 5, 2024 നമ്മുടെ ടു വീലർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ദിവസമായിട്ടാണ് അറിയപ്പെടാൻ പോകുന്നത് ഇനി മുതൽ. കാരണം വേറൊന്നുമല്ല, ഒരു എന്താ റെവല്യൂഷൻ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു CNG ബൈക്കാണ് ലോഞ്ച് ആകുന്നത്, അത് ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ഹേ, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോവാം. അപ്പോൾ നിങ്ങൾ കേട്ട സത്യമാണ്, ജൂലൈ 5, 2024 ഒരു റെവല്യൂഷൻ ഡേ എന്ന് അറിയപ്പെടാം. കാരണം വേറൊന്നുമല്ല, ഒരു CNG ബൈക്ക് ലോഞ്ച് ആകുകയാണ്. അപ്പോൾ ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു CNG ബൈക്കാണ് ലോഞ്ച് ആകുന്നത്, അത് ബജാജിൻ്റെ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ബജാജിൻ്റെ ഭാഗത്തുനിന്ന് കൺഫർമേഷൻ വന്നിട്ടുണ്ട്, അവർ ആ ടീസർ പുറത്തു വിട്ടിട്ടുണ്ട്. ബജാജ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി അവർ എല്ലാ സെഗ്മെൻറ്റിലുണ്ട്. പെട്രോൾ വെഹിക്കിളായിക്കോട്ടെ, ഇലക്ട്രിക് വെഹിക്കിളായിക്കോട്ടെ, എല്ലാത്തിലും ഉണ്ട്. അവർക്കിപ്പം 100 CC ബൈക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് 400 CC ബൈക്സ് ഉണ്ട് IC എഞ്ചിൻസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചേതക് നമ്മൾ നോക്കുകയാണെങ്കിൽ ചേതകിൻ്റെ പുതിയ പുതിയ വേരിയൻസ് വരുന്നു. ഇപ്പോൾ 2901 വന്നു, അത് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ. അങ്ങനെ പല പല ചേഞ്ചസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെയാണ് ഇപ്പോൾ CNG സെഗ്മെൻറ്റിലേക്ക് അവർ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് പുറത്ത് വിട്ടിട്ടില്ല, അപ്പോൾ ടീസർ വീഡിയോ മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. അപ്പോൾ ലോഞ്ചിങ് വന്നിട്ട് 5-ാം തീയതിയാണ്, അതായത് നാളെയാണ് അതിൻ്റെ ലോഞ്ചിങ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചാനലിൽ എന്തായാലും വീഡിയോസ് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കാതിരുന്നാലും മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. ടീസർ കണ്ടു കഴിയുമ്പോൾ വളരെ വ്യക്തമാണ്, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് CT 100 ആണ് തോന്നുന്നത്. അതായത് ഫ്രണ്ട് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. എല്ലാം ജസ്റ്റ് അസംഷൻസ് മാത്രമാണ്, കൺഫേംഡ് ന്യൂസ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ദിവസം വെയിറ്റ് ചെയ്യുക, നാളെ എന്തായാലും വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കുകയാണെങ്കിൽ റെവല്യൂഷൻ കൊണ്ടുവരികയാണ്. അങ്ങനെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാമെന്ന് തന്നെ പറയാം. കാരണം ബജാജ് അങ്ങനെ ആദ്യമായിട്ടൊരു CNG ബൈക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ടീസറിൽ നിന്ന് വേറൊരു കാര്യം വ്യക്തമാണ്, നമുക്കൊരു സ്വിച്ചിങ് ഓപ്ഷൻ അതിൽ കാണിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പെട്രോളും അല്ലെങ്കിൽ CNG രണ്ടും ഉണ്ടാവുന്നത് അതിൽ വ്യക്തമാണ്. കാരണം നമുക്ക് ആ ടീസർ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, ഒരു ടോഗിൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണ്, തീർച്ചയായിട്ടും റെവല്യൂഷൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം വേറൊന്നുമല്ല, നമുക്ക് വണ്ടി വന്നിട്ട് CNG സ്റ്റാർട്ടാവോ എന്നും കൂടെ നമുക്ക് നോക്കണം. അതായത് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ നമ്മൾ ചെയ്യുന്നത് പെട്രോൾ സ്റ്റാർട്ടാക്കിയിട്ട് CNGയിലേക്ക് സ്വിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് CNGയിൽ സ്റ്റാർട്ടാക്കാൻ പറ്റുന്ന ടെക്നോളജി അതിൽ വരികയാണെങ്കിൽ ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബജാജ് ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നു ഞാൻ പറയുകയാണ്. വേറൊന്നുമില്ല, നല്ലൊരു കാര്യമായിരിക്കും CNG അങ്ങനെ സ്റ്റാർട്ടിങ് ടെക്നോളജി വരികയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ നാളെ നമുക്കത് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇപ്പോൾ പെട്രോൾ റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ ആൾക്കാരും വേറൊരു എന്താ പറയുക, ആൾട്ടർനേറ്റ് ഫ്യൂവൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക് വണ്ടി കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രിക് നമുക്ക് റേഞ്ച് ആങ്സൈറ്റി ഉണ്ട്, പിന്നെ ബാറ്ററിയുടെ ലൈഫ്, അങ്ങനെ പല കാര്യങ്ങളും നോക്കുന്നുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഇലക്ട്രിക്കിലേക്ക് മാറാൻ കുറേ ഡൗട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാനത്തേക്കാണ് CNG വെഹിക്കിൾ വരുന്നത്. അപ്പോൾ ഞാൻ പറയണത് നല്ല കാര്യമായിരിക്കും. അത് എന്തായാലും സക്സസ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് സെഗ്മെൻറ്റിന് ഒരു ഒരു പരിധി വരെ നമുക്കൊരു എന്താ പറയുക, ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു റെവല്യൂഷൻ തന്നെയായിരിക്കും CNG വരികയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ CNG വന്നിട്ട് ഇലക്ട്രിക്കിനെ അഫക്റ്റ് ചെയ്യുമോ എല്ലാം നമുക്ക് എന്തായാലും നോക്കാം. വരാൻ പോകുന്ന മാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നാളെ വണ്ടി ലോഞ്ച് ആകുകയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നാളെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, ഒരു ക്വിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. കൂടെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, എനിക്കറിയാൻ ആൻസർ ഞാൻ തീർച്ചയായിട്ടും ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.